പിറന്നാൾ ദിനത്തിലുണ്ടായ അപകടത്തിൽ രണ്ടു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ കലകാര ഗ്രാമത്തിൽ ഞായറാഴ്ചയായിരുന്നു സംഭവം. ശിവ ഭാനുമതി ദമ്പതികളുടെ മകളായ തേജസ്വിയാണ് മരണപ്പെട്ടത്. അടുക്കളയോട് ചേർന്നുള്ള ഭാഗത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടി അബദ്ധത്തിൽ തിളച്ച സാമ്പാർ പാത്രത്തിൽ വീഴുകയായിരുന്നു. വിജയവാഡയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച കുട്ടി ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് മരണപ്പെട്ടത്. മാതാപിതാക്കൾ അതിഥികൾക്ക് ഭക്ഷണം വിളമ്പുന്നതിനിടെ അടുക്കളയിലേക്ക് പോയ കുട്ടി ഒരു കസേരയിൽ കയറുന്നതിനിടെ കാൽ തെറ്റി തിളച്ച സാമ്പാർ വെച്ചിരുന്ന പാത്രത്തിലേക്ക് വീഴുകയായിരുന്നു. സമീപത്തെ ആശുപത്രിയിലേക്കും പിന്നീട് വിജയവാഡയിലെ മറ്റൊരാശുപത്രിയിലേക്കും മാറ്റിയെങ്കിലും കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപകട മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന കുട്ടി അടുക്കളയിലേക്ക് പോയതിന് പിന്നാലെയാണ് അപകടമുണ്ടായത്. പുറത്ത് അതിഥികൾക്ക് ഭക്ഷണം വിളമ്പുന്നതിന്റെ തിരക്കായതിനാൽ വീട്ടുകാർ കുട്ടിയെ കണ്ടിരുന്നില്ല. ഇതിനിടെയാണ് കാൽ തെറ്റി സാമ്പാർ പാത്രത്തിലേക്ക് കുട്ടി വീണത്. കുട്ടിക്ക് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മറ്റൊരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നത് ഗുജറാത്തിലെ സൂറത്തിൽ മാധ്യമപ്രവർത്തകനെ പട്ടാപ്പകൽ കുത്തിക്കൊന്ന സംഭവമാണ്. സൂറത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകനായ ജുനൈദ് ഖാൻ പത്താനെയാണ് കുടുംബത്തിന്റെ മുന്നിലിട്ട് കൊലപ്പെടുത്തിയത്. ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊപ്പം ഷാഖ്പൂർ വാർഡിലെ ബന്ധുവീട്ടിലേക്ക് പോകും വഴിയാണ് ആക്രമണം. തിരക്കേറിയ ജില്ലാനി പാലത്തിൽ വെച്ച് പിന്നാലെ വന്ന കാർ ഇവരുടെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് കുടുംബം ബൈക്കിൽ നിന്നും വീണു. പിന്നാലെയാണ് നാലു പേരടങ്ങിയ സംഘം കാറിൽ നിന്നും ഇറങ്ങി ജുനൈദിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ജുനൈദ് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. സൂറത്തിലെ ഒരു പ്രാദേശിക വാരികയിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. ജുനൈദിനെ കുത്തിയ കൊലപാതക സംഘം സംഭവ സ്ഥലത്ത് നിന്നും ഉടൻ തന്നെ കടന്നുകളഞ്ഞുവെന്ന് പോലീസ് അറിയിച്ചു. പോലീസ് കൊലപാതകികൾക്കായി വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്.